എല്ലാവർക്കും ഗുഡ് ആൻഡ് പോയിന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുട്ടുവാൻ്റെ പൊന്നൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി. അപ്പം ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്ന. ചെറിയ ഒരു വീഡിയോ ആണ്, അസിഡിറ്റിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഏതൊക്കെയാണെന്ന്. എണ്ണയും കൊഴുപ്പും നിറഞ്ഞ ഭക്ഷണം ഒഴിവാക്കുക എന്നതാണ് അസിഡിറ്റി വരാതിരിക്കാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പകരം ധാരാളം നാരടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്ന ആരോഗ്യകരമായ ഒരു ഭക്ഷണ ശീലം പിന്തുടരുക. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിനിടയിലുള്ള ഇടവേളകൾ ചുരുക്കി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുകയും വേണം. ഈ അമ്ലത്തം കൂടിയ ചെറുനാരങ്ങയും ഓറഞ്ചും ഒക്കെ ഒഴിവാക്കണം. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പോ അരമണിക്കൂറിന് ശേഷമോ വെള്ളം കുടിക്കുക. ആഹാരം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. ഭക്ഷണം സാവധാനം കഴിക്കുക. ഒരുപാട് ആഹാരം ഒരുമിച്ച് കഴിച്ചാൽ ഇത് ദഹനത്തെ സാരമായി ബാധിക്കുകയും ആസിഡ് ഉൽപ്പാദനം കൂടാൻ കാരണമാവുകയും ചെയ്യും. ആഹാരം കഴിച്ച ഉടനെയുള്ള ഉറക്കം ഒഴിവാക്കുക. രാത്രി ഏറെ നേരം വൈകി ആഹാരം കഴിക്കുന്നതും ദഹനം വളരെ പതുക്കെയാക്കാൻ കാരണമാകും. അതുകൊണ്ട് അത്താഴത്തിന് ശേഷം അല്പം നടക്കാം. അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉറക്കം ചിട്ടപ്പെടുത്താം. അമിതമായ വണ്ണവും അസിഡിറ്റിക്ക് ഒരു കാരണമാണ്. അതിനാൽ തന്നെ ശരീരഭാരം കൃത്യമായി നിലനിർത്തുന്നതിനോടൊപ്പം വ്യായാമം പരിശീലിക്കുന്നതും അസിഡിറ്റി തടയാൻ സഹായിക്കും. ചായയും കാപ്പിയും ലഹരി ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ദഹനം എളുപ്പത്തിലാക്കുന്നതിന് ആസിഡ് ഉൽപ്പാദനത്തിൻ്റെ വ്യതിയാനം ക്രമപ്പെടുത്തുന്നതിനും ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഐ തിങ്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് ടുഡേ സൊസൈറ്റി ഐസ് ദാറ്റ് നോ വൺ കൺസിഡർ ദർ ഹെൽത്ത്. Until their health is compromised, until someone gets sick, diagnosed that way, something is wrong. They do not think about making any changes. They do not think about preventing anything. They do not think about living a healthy lifestyle. The quiet prevention is better than cure. It's lost. I don't.